എല്ലാ മാന്യ പ്രേക്ഷകർക്കും വിവി ബ്രെയിൻ ഹെൽത്ത് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ നമ്മുടെ കൊറോണ വൈറസിൻ്റെ വാക്സിനെക്കുറിച്ചുള്ള ഡിസ്കഷനാണ്. ഈ വാക്സിനെക്കുറിച്ച് വലിയൊരു കൺഫ്യൂഷൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് വാക്സിൻ ഇപ്പോൾ സ്വീകരിക്കാം, ഇപ്പോൾ ഏതാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വാക്സിൻ അത് സ്വീകരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ട ധർമ്മം. അല്ലാതെ വാക്സിൻ ഏതാണ് മെച്ചം ഏതാണ് മ്ലേച്ഛം എന്ന് പറയുന്ന ഒരവസ്ഥയിലല്ല. കാര്യം പാരലായിട്ട് ഡിസീസ് ഇപ്പോൾ ടെസ്റ്റ് പോസിറ്റീവ് റേറ്റ് ഇന്നും നമ്മുടെ കേരളത്തിൽ 13.8 ആണ്. സോ അത് വളരെ ആശങ്ക ജനിപ്പിക്കുന്ന ഒരു കണക്കാണ്. കാര്യം ഇന്ത്യയിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് ടോട്ടലായിട്ട് 1.5 നിൽക്കുമ്പോഴാണ് നമ്മൾ ഈ 13.8 നിൽക്കുന്നതെന്ന് ഓർക്കുക. സോ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ പല കാര്യങ്ങളിലും വീഴ്ചകൾ വരുത്തുന്നുണ്ട് എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. വാക്സിൻ സ്വീകരിക്കുന്നതിന് ആദ്യം ഒരു ഹെസിറ്റൻസി ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ആ ഹെസിറ്റൻസിയൊക്കെ മാറി വാക്സിന് വേണ്ടി തള്ളുന്ന ഒരവസ്ഥയാണ്. വാക്സിന് വേണ്ടി തള്ളുന്നതും അത്ര നല്ലൊരു സ്വഭാവമായിട്ട് തോന്നുന്നില്ല. അത് സർക്കാർ അനുവദിച്ചിരിക്കുന്ന പോർട്ടൽ വഴി ശ്രമിക്കുക, കറക്റ്റായിട്ട് കിട്ടുന്ന വാക്സിൻ എടുക്കുക എന്നുള്ളതാണ്. ആ എടുക്കുന്ന വാക്സിൻ ആ പറഞ്ഞ അടുത്ത രണ്ട് ഡോസുകളാണ്, ഇപ്പോഴുള്ള വാക്സിനുകളല്ല. പക്ഷേ ബൂസ്റ്റർ ഡോസ് എന്തായാലും ആവശ്യമായി വരും എന്ന് തന്നെയാണ് ഓക്സ്ഫോർഡ് പഠനങ്ങൾ കാണിക്കുന്നത്. കാര്യം 10-ാമത്തെ മാസം വരുമ്പോൾ ആൻറ്റിബോഡി ലെവൽ വളരെ ഹൈ ആണ്, പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറയുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. സോ ഒരു ബൂസ്റ്റർ ഡോസിൻ്റെ ആവശ്യവും വേണ്ടി വന്നേക്കാം. നമ്മൾക്കെല്ലാം അറിയാം RNA വൈറസ് ആണ് ഈ അസുഖം ഉണ്ടാക്കുന്നത് എന്നറിയാം. ഈ കൊറോണ വൈറസ് RNA വൈറസ് ആണ്. സോ ഇതിൻ്റെ mRNA ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള രണ്ട് വാക്സിനുകളാണ് മോഡേണ ഫൈസർ. അന്നേരം അതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ കോൾഡ് ചെയിൻ സിസ്റ്റം -70 ഡിഗ്രി 60-70 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ് ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ആദ്യത്തെ സ്റ്റേജിൽ വെക്കേണ്ടത്. പിന്നെ കോൾഡ് ചെയിനിൽ ടെമ്പറേച്ചർ ഇത്തിരി കുറഞ്ഞാലും കുഴപ്പമില്ല, നമുക്ക് ഒരു മാസം വരെയൊക്കെ 2-8 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ഉപയോഗിക്കാം എന്നുള്ള രീതിയിലാണ്. പക്ഷേ ആദ്യത്തെ ഈ കോൾഡ് ചെയിൻ ആദ്യത്തെ -70 ഡിഗ്രി ഇത് ഫൈസർ വാക്സിനും മോഡേണ വാക്സിനും -15 ഡിഗ്രി സെൻറ്റിഗ്രേഡാണ് പറയുന്നത്. അത് നമുക്ക് ഇത്തിരി പ്രയാസമുള്ളൊരു കാര്യമാണ്. സോ അത് രണ്ടിൻ്റെ ടെക്നോളജി തന്നെ mRNA ടെക്നോളജിയാണ്. അതൊരു പുതിയ ടെക്നോളജിയാണ്. ആ ടെക്നോളജി ഉപയോഗിച്ച് വരുന്ന വൈറസാണ്. സോ അതിലെ സൈഡ് എഫക്റ്റുകൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ബ്ലഡ് ക്ലോട്ട്സുകളാണ്. ഈ ബ്ലഡ് ക്ലോട്ട്സുകൾ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിരുന്നു, പ്ലേറ്റൽറ്റ് ഫാക്ടർ 4 ഹെപ്പാരിൻ എന്ന് പറഞ്ഞ ഒരു മരുന്ന് കൊടുക്കുമ്പോൾ അലിയിക്കാനുള്ള രക്തം അലിയിക്കാനുള്ള മരുന്നാണെങ്കിൽ തന്നെ ആളുകൾ ക്ലോട്ട്സ് ഉണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെയാണ്. ഈ അതേ പാത്വേയിൽ തന്നെയാണ് ഈ വാക്സിൻ കൊടുക്കുമ്പോഴും ക്ലോട്ട്സുകൾ ഉണ്ടാകാനുള്ള സാധ്യത. സോ ഈ ക്ലോട്ട്സുകൾ ഉണ്ടാകാനുള്ള സാധ്യത എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ 0.001% താഴെയേ ഉള്ളൂ. നമ്മളൊന്ന് സ്മോക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ക്ലോട്ട് ഉണ്ടാകാനുള്ള സാധനം 0.01% ആണ്. ഒരു ഓറൽ കോൺട്രാസെപ്റ്റീവ് പില്ല് ഉപയോഗിക്കുകയാണെങ്കിൽ അതും 0.01% അടുത്ത് നിൽക്കുന്നു. പക്ഷേ കൊറോണ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ക്ലോട്ട്സുകൾ ഉണ്ടാകാനുള്ള സാധനം 16% ആണെന്ന് മനസ്സിലാക്കുക. സോ എപ്പോഴും സേഫ്റ്റി എന്ന് പറയുന്നത് നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ളതാണ്. വാക്സിൻ എടുക്കുക തന്നെയാണ് നമ്മുടെ മുമ്പിലുള്ള മാർഗം. അന്നേരം ഈ വാക്സിൻ അവൈലബിൾ ആണെങ്കിൽ ഈ വാക്സിനാണ്. ഈ വാക്സിന് ക്ലോട്ട്സുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചെറിയ ഫേഷ്യൽ പാൽസികൾ ഇസ്രയേലിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മുഖത്തിനെ ഞരമ്പിനെ ബാധിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. കയ്യിലെ ചെറിയ ഞരമ്പുകൾ, അൾണാർ ന്യൂറോപ്പതി, അങ്ങനെയുള്ള ചില നെർവ്സിനെ ബാധിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. GBS പോലുള്ള ഗില്ലൻ ബാരി പോലുള്ള അസുഖങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് കണ്ടിട്ടുണ്ട്. സോ RNA വാക്സിനും അത്ര അങ്ങ് സേഫ്റ്റി പറയാനില്ല. എല്ലാം ഏകദേശം ഒരേപോലൊക്കെ തന്നെയാണ് സേഫ്റ്റി പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രൊട്ടക്ഷൻ റേറ്റ് എന്ന് പറയുന്നത് റീഇൻഫെക്ഷൻ തടയുന്നതിനുള്ള സാധ്യത, ഇൻഫെക്ഷൻ ഇത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുകളുടെ വിചാരം പിന്നെ ഇൻഫെക്ഷൻ വരില്ല എന്നുള്ളതാണ്, അങ്ങനെയല്ല. റീഇൻഫെക്ഷൻ തടയുന്നതിനുള്ള സാധ്യത 60-70% ആണ്. റീഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അത് ഈ കൊറോണ വന്ന ആൾക്കാർക്കും പിന്നെ റീഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. കാര്യം ഈ മ്യൂട്ടൻ സ്ട്രെയിൻസ് ഇങ്ങനെ മാറി വരുന്നതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറയുന്നത്. സോ എന്നാൽ തന്നെയും അത് കഴിഞ്ഞതിന് ശേഷവും സോഷ്യൽ ഡിസ്റ്റൻസിങ്, മാസ്കിങ്, സാനിറ്റൈസേഷൻ, പിന്നെ ക്രൗഡിങ് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് വളരെ മസ്റ്റാണ്. ഇപ്പം നമ്മുടെ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഓക്സ്ഫോർഡ് ഇതിൻ്റെ വാക്സിനാണ്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഡെവലപ്പ് ചെയ്ത വാക്സിനാണ്. അത് ചാഡോക്സ് വാക്സിൻ എന്ന് പറയും, ആസ്ട്രസെനക്ക എന്ന് പേര് പറയും. നമ്മുടെ ഇവിടെ വരുമ്പോൾ അത് കോവിഷീൽഡ് എന്ന് പേര് പറയും. സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയാണ് അത് ഇറക്കുന്നത്. സോ ഈ വാക്സിൻ പ്രധാനമായിട്ടും ഉണ്ടാക്കുന്നത് ചെറുപ്പക്കാരില്ലേ, നമ്മുടെ ഇവിടെ ഇപ്പോൾ ഇതുവരെ കൊടുത്തത് നിന്നും ചെറുപ്പക്കാർ 40 വയസ്സിൽ താഴെ, ആദ്യം പറഞ്ഞ 50 വയസ്സിൽ താഴെയുള്ളവർ കഴിവതും ഇതെടുക്കേണ്ട. കാര്യം ക്ലോട്ട്സ് ഉണ്ടാകാനുള്ള സാധ്യത തലച്ചോറിൽ, പ്രത്യേകിച്ച് വീനസ് സിസ്റ്റത്തിൽ. വീനസ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
രക്തം ഇങ്ങോട്ട് ഡ്രെയിൻ ചെയ്ത് വരുന്നത്. അങ്ങോട്ട് പോകുന്ന സാധാരണ സ്ട്രോക്ക് അല്ല, അങ്ങോട്ട് പോകുന്ന രക്തക്കുഴലിലുണ്ടാകുന്ന സ്ട്രോക്ക് അല്ല, തിരിച്ചു വരുന്ന വഴിയിൽ അടവ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നു എന്നുള്ളതുകൊണ്ട് 50 വയസ്സിൽ താഴെയുള്ള ആൾക്കാർ കൂടുതലും കഴിവതും ഇതെടുക്കേണ്ട, മറ്റ് അവൈലബിൾ ആയിട്ടുള്ള വാക്സിൻസ് എടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളിവിടെ അവൈലബിൾ ആയിട്ടുള്ള വാക്സിൻ എന്ന് പറഞ്ഞാൽ കോവാക്സിൻ വന്നിരിക്കുന്നു. കോവാക്സിൻ എന്ന് പറഞ്ഞാൽ ഡെഡ് വൈറസ് ആണ്. നമ്മുടെ ഓൺ ടെക്നോളജി ഭാരത് ബയോടെക് ഉപയോഗിക്കുന്ന സാധനമാണ് കോവാക്സിൻ, ഉണ്ടാക്കുന്ന സാധനമാണ് കോവാക്സിൻ. കോവാക്സിൻ എന്ന് പറഞ്ഞാൽ ഹോൾ വൈറസിനെ ഡെഡാക്കിയുള്ള, ഹീറ്റ് ഇനാക്ടിവേറ്റഡ് ആയിട്ടുള്ള വൈറസാണ്. ഇതേ ടെക്നോളജി തന്നെയാണ് ചൈനീസ് വൈറസും ഉപയോഗിച്ചിരിക്കുന്നത്. ഇനാക്ടിവേറ്റഡ് വൈറസാണ്, ഹോൾ വൈറസാണ്. അന്നേരം വൈറസിൻ്റെ സ്പൈക്ക് പ്രോട്ടീൻ, ഇതെല്ലാം ടാർഗറ്റ് ചെയ്യുന്നത് സ്പൈക്ക് പ്രോട്ടീൻ എന്ന് പറഞ്ഞ ഒരു സാധനമാണ് ഇതിൻ്റെ പ്രശ്നങ്ങളുണ്ടാക്കുന്ന വൈറസിൻ്റെ പാർട്ട് എന്ന് പറയുന്നത്. മറ്റ് ഭാഗങ്ങളിന് പ്രശ്നങ്ങളുണ്ടാക്കാമോ ഇല്ലയോ എന്ന് ഇനിയുള്ള കാലം തെളിയിക്കേണ്ടിയിരിക്കുന്നു. കാര്യം മറ്റ് പ്രോട്ടീൻസും ഈ വൈറസിൽ തന്നെ ഉണ്ട്. ആ പ്രോട്ടീൻസും ചിലപ്പോൾ രോഗകാരകനായി മാറിയേക്കാം എന്ന് ഇനി പഠനങ്ങൾ വന്നുകൂടായികയില്ല. സോ ഇപ്പോഴത്തെ പഠനങ്ങളനുസരിച്ച് സ്പൈക്ക് പ്രോട്ടീനാണ് പ്രധാനമായിട്ടും ടാർഗറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ആരേത് വാക്സിൻ എടുത്താലും ഈ സ്പൈക്ക് പ്രോട്ടീനെയാണ് ടാർഗറ്റ് ചെയ്ത് നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ അത് എങ്ങനെ ഈ ശരീരത്തിലേക്ക് കടത്തിവിടുന്നു എന്ന ടെക്നോളജിയിൽ മാത്രമേ ഉള്ളൂ വ്യത്യാസം. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സ്പുട്നിക് വാക്സിൻ, അത് അഡിനോ വൈറസ്, ഹ്യൂമൻ അഡിനോ വൈറസ്. ഇപ്പോൾ ചിമ്പാൻസിയുടെ അഡിനോ വൈറസാണ് കോവിഷീൽഡ് ഉപയോഗിക്കുന്നതെങ്കിൽ ഹ്യൂമൻ അഡിനോ വൈറസ് 5 ഉം 26 ഉം ആണ്. അത് രണ്ട് വെക്ടറും രണ്ട് ഇതും ഈ വാക്സിൻ കടത്തിവിടാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അഡിനോ വൈറസ് 5 ഫസ്റ്റ് ഡോസിൽ, അല്ലെ അഡിനോ വൈറസ് 26 സെക്കൻഡ് ഡോസിനും കൊടുക്കുന്ന രീതിയിലാണ് ഈ റഷ്യൻ സ്പുട്നിക് വാക്സിൻ വന്നിരിക്കുന്നത്. ഇനി സിംഗിൾ ഡോസ് ജോൺസൺ ആൻഡ് ജോൺസൺ വാക്സിൻ വരുന്നു. അതിനും ഈ പറഞ്ഞ ക്ലോട്ട്സിൻ്റെ റിസ്ക്കും GBS എന്ന് പറഞ്ഞാൽ ഗില്ലൻ ബാരി സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ഞരമ്പിൻ്റെ പ്രയാസങ്ങൾ ഉണ്ടാക്കാനുള്ള റിസ്ക്കും ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് വെച്ചൊന്ന് സ്റ്റോപ്പ് ചെയ്തിരുന്ന സാധനമാണ് അത്. പിന്നെയും അത് എമർജൻസി യൂസ് അപ്രൂവൽ അനുസരിച്ചാണ് ഈ വാക്സിനുകളെല്ലാം മാർക്കറ്റ് വന്നിരിക്കുന്നത്. കാര്യം പാരലായിട്ട് അസുഖം പോലും പാരലായിട്ട് വാക്സിൻ എടുക്കുന്ന ഒരവസ്ഥ ഉള്ളതുകൊണ്ടാണ് എമർജൻസി യൂസ് അപ്രൂവൽ കൊടുക്കുന്നത്. ഇനി വരാനിരിക്കുന്നത്, നമ്മുടെ നാട്ടിലേക്ക് വരാനിരിക്കുന്നത് സിനോവാക്, ചൈനയുടെ വാക്സിൻ സിനോവാക്. പിന്നെ വരാനിരിക്കുന്നത് നേസൽ വാക്സിൻസ് ട്രൈ ചെയ്യുന്നുണ്ട് ഭാരത് ബയോടെക്. നേസൽ വാക്സിൻ ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ സൈഡസ് കാഡിലയുടെ സൈക്കോവ് ഡി എന്ന് പറയുന്ന DNA ഡിപ്പെൻഡൻറ്റ് പാർട്ടിക്കിൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള അത് ബയോവാക്സിൻ അപ്രൂവലിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. സോ ഇത് വാക്സിനുകൾ ഏതൊക്കെ ആയിക്കോട്ടെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ വാക്സിൻ എടുക്കണം, 2 ഡോസ് എടുക്കണം. കോവാക്സിൻ ആണെങ്കിൽ ആദ്യത്തെ 1 ഡോസ് എടുത്തു കഴിഞ്ഞാൽ 28 ദിവസത്തിനുള്ളിൽ എടുക്കണം. കോവിഷീൽഡിൻ്റെ കാര്യത്തിൽ പല രീതിയിലിങ്ങനെ പഠനങ്ങൾ ഇങ്ങനെ മാറി മാറി പോകുന്നുണ്ട്. ആദ്യം 28 ദിവസം അതിനുള്ളിൽ എടുക്കണമെന്ന് പറഞ്ഞു, പിന്നെ അത് നീട്ടി 56 ദിവസമാക്കി, പിന്നെ അത് 82 ദിവസമാക്കി, ഇപ്പോൾ 90 ദിവസത്തിലേക്കൊക്കെ പോകുന്നു. 3 മാസം കഴിഞ്ഞ് എടുത്താൽ മതി എന്നുള്ള നിലയിലേക്കെത്തി. ഇനി അത് 6 മാസത്തേക്ക് കഴിഞ്ഞെടുത്താൽ മതി, അന്നേരം ആൻറ്റിബോഡി ലെവൽ കൂടുന്നെന്നുള്ള ലെവലിലേക്ക് വരുന്നു. ഇങ്ങനെ കാലം അനുസരിച്ച് മാറി മാറി പ്രോട്ടോക്കോൾ വരുന്നെങ്കിൽ അതാത് സമയത്ത് പറയുന്ന പ്രോട്ടോക്കോൾ നിങ്ങൾ പാലിക്കുക. ചെറുപ്പക്കാർ കഴിവതും കോവിഷീൽഡിൽ ഇങ്ങനെ ഒരു റിസ്ക് ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. ആ റിസ്ക് വളരെ ചെറുതാണ്, 0.001% അതാണ് റിസ്ക് ഉള്ളത്. സോ പിന്നെ ഈ വാക്സിൻ കൊടുക്കുമ്പോൾ ഈ വാക്സിൻ ഇൻഡ്യൂസ്ഡ് ത്രോംബോട്ടിക് ത്രോംബോസൈറ്റോപീനിയ എന്ന് പറയുന്നത് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുകയും എന്നാൽ സൈമൾട്ടേനിയസ് ആയിട്ട് ക്ലോട്ട് ഉണ്ടാവുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവും. അതിനാണ് ഈ ഹെപ്പാരിൻ്റെ ടെക്നിക്കിലാണ് ഈ വാക്സിൻ കൊടുക്കുമ്പോൾ ഹെപ്പാരിൻ എങ്ങനെയാണോ ഈ ത്രോംബോട്ടിക് ത്രോംബോസൈറ്റോപീനിയ ഉണ്ടാക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഈ വാക്സിനും ത്രോംബോട്ടിക് ത്രോംബോസൈറ്റോപീനിയ ഉണ്ടാക്കുന്നത്. അത് പ്ലേറ്റ്ലെറ്റ് ഫാക്ടർ 4 എന്ന ഒരു സാധനം HITT ടെക്നിക്ക് ഉപയോഗിച്ച് ഒരു HITT ഹെപ്പാരിൻ ഇൻഡ്യൂസ് ത്രോംബോസൈറ്റോപീനിയയുടെ ELISA ടെക്നിക്ക് ഉപയോഗിച്ച് പ്ലേറ്റ്ലെറ്റ് ഫാക്ടർ 4 മെഷർ ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അത് പോസിറ്റീവ് ആണെങ്കിലാണ് ഈ വാക്സിൻ കൊണ്ടാണ് ഈ ക്ലോട്ട് ഉണ്ടായത് എന്നുള്ള ഒരു കൺക്ലൂഷനിലെത്തുന്നതും. അങ്ങനെയുള്ള രോഗികൾ ഹെപ്പാരിൻ എന്ന് പറഞ്ഞ മരുന്ന് ഉപയോഗിക്കാൻ പാടില്ല. അതിന് വരെ ഫോണ്ടോപാരനെക്സ്, അർഗോട്രാബൻ, പിന്നെ നമ്മുടെ ന്യൂവർ ഓറൽ ആൻറ്റിക്വയാഗുലൻസ്, ഡയറക്റ്റ് ഓറൽ ആൻറ്റിക്വയാഗുലൻസ് ഉണ്ട്. ഇങ്ങനെയൊക്കെയുള്ള മരുന്നുകളാണ് ഇതിന് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് വാക്സിൻ്റെ ക്ലോട്ടിങ്ങിനെ കുറിച്ച് അന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. വാക്സിൻ GBS പോലുള്ള അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ഞരമ്പുകളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കാം എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. അങ്ങനെയുള്ള സിംറ്റംസ് ഉണ്ടാകുന്നത് വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ 4 ദിവസം തൊട്ട് 28 ദിവസത്തിനകത്തുണ്ടാകുന്ന ഈ പ്രശ്നങ്ങളെയാണ് ഈ വാക്സിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള, വാക്സിൻ ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള പ്രശ്നമായിട്ട് കണക്ക് കൂട്ടുന്നതെന്ന് മനസ്സിലാക്കുക. പക്ഷേ നിങ്ങൾ ഇപ്പോൾ ചെയ്യാൻ നമ്മുടെ മുമ്പിലുള്ള മാർഗം ഈ വൈറസ് എപ്പിഡമിക്കിനെ ഫ്ലാറ്റൻ ചെയ്യണമെങ്കിൽ, ഇല്ലാതാക്കണമെങ്കിൽ ഇപ്പോൾ വാക്സിൻ എടുത്തെങ്കിലേ കഴിയൂ. അതുകൊണ്ട് സൈഡ് എഫക്റ്റിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കാതെ ദയവ് ചെയ്ത്
അവൈലബിൾ ആയിട്ടുള്ള വാക്സിൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കുക. കാര്യം ഇതെല്ലാം ടാർഗറ്റ് ചെയ്യുന്ന സ്പൈക്ക് പ്രോട്ടീനാണ് ഇവിടെ നിലനിൽക്കുന്ന എല്ലാ വാക്സിനുകളും. സോ ഒരു വാക്സിൻ മറ്റൊരു വാക്സിനേക്കാട്ടിലും മെച്ചം എന്ന് പറയാൻ ഇല്ല. എല്ലാം ഏകദേശം ഹോസ്പിറ്റലൈസേഷൻ തടയാനും സീരിയസ്നെസ്സിലേക്ക് പോകുന്നത് തടയാനുള്ള സാധ്യത 90% മേളിലാണ് എല്ലാ വാക്സിനുകളും. 95, 98 ഫൈസറിൻ്റെ മോഡേണൊക്കെ പറയുന്നുണ്ട്. എന്നാലും നമ്മുടെ വാക്സിനും 90, 95 ആ ഹോസ്പിറ്റലൈസേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തടയുന്നത്. പിന്നെ റീഇൻഫെക്ഷൻ വരാൻ തടയുന്ന, രണ്ടാമത് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത 60% to 70% വരെ ഈ വാക്സിനുകൾക്ക് എല്ലാം ഉണ്ടെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് നിങ്ങൾ SMS പാലിക്കുക, അതായത് സോഷ്യൽ ഡിസ്റ്റൻസിങ്, മാസ്കിങ്, സാനിറ്റൈസേഷൻ, ക്രൗഡിങ് അവോയ്ഡ് ചെയ്യുക, ക്ലോസ്ഡ് സ്പേസിൽ കൂടാതിരിക്കുക. എത്ര പറഞ്ഞിട്ടും അത് ആളുകൾക്ക് ചെയ്യാൻ കഴിയുന്നില്ല. കൂട്ടം കൂടാതിരിക്കുക. ദയവ് ചെയ്ത് കുറേ നാളും കൂടെ ഇങ്ങനെ ഇത് പാലിച്ച് പോയെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ പിടിയിൽ നിന്ന് പുറത്തു വരാൻ കഴിയുള്ളൂ. എത്രയും പെട്ടെന്ന് പുറത്തു വരാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നല്ലൊരു ടോപ്പിക്കുമായി കാണാം. ഇത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക, ലൈക്ക് ബട്ടൺ അമർത്തുക, നിങ്ങളുടെ കമൻസ് ഇതിനകത്ത് രേഖപ്പെടുത്തുക, മാക്സിമം ആൾക്കാരിൽ എത്തിക്കാൻ ശ്രമിക്കുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും തരുന്ന പ്രോത്സാഹനത്തിന് വളരെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അടുത്ത ഒരു ടോപ്പിക്കുമായി ഉടൻ കാണാം. നന്ദി, നമസ്കാരം.